മറ്റൊരു ും സ്വാഗതം എല്ലാവരും എ സുഖമായും വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ടിപ്പിക്കൽ ഹൈദരാബാദി ദം ചിക്കൻ ബിരിയാണിയുമായിട്ടാണ് ഈ ബിരിയാണി മറ്റു ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്യാതെ റൈസ് ഹാഫ് കുക്ക് ചെയ്ത് ദം ചെയ്തെടുക്കുന്നതാണ് ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടര കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് മാരിനേഷൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് പാകത്തിന് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജീരകപ്പൊടി അര ടേബിൾ സ്പൂൺ ഹൈദരാബാദി ബിരിയാണി മസാല ഒരു ടേബിൾ സ്പൂൺ പട്ട ഒരിഞ്ച് ഗ്രാമ്പു എട്ടെണ്ണം ഏലയ്ക്ക എട്ടെണ്ണം ബേലീഫ് രണ്ടെണ്ണം ബ്ലാക്ക് ആടമം ഒരു നാലെണ്ണം പിന്നെ മല്ലിയില ഒരു ടേബിൾ സ്പൂൺ പുതിനയില ഒരു ടേബിൾ സ്പൂൺ അഞ്ച് ഗ്രീൻ ചില്ലി ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോൾട്ടും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ബ്ലാക്ക് ആടവം ഏലക്ക ഗ്രാമ്പു പട്ട ബേലീഫ് പച്ചമുളക് പുതിനേയില മല്ലിയിലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ബിരിയാണി മസാല നമ്മുടെ ഹൈദരാബാദി ബിരിയാണി മസാല ഇട്ട് ഇത് നല്ലതുപോലൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ചിക്കനിലെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിപ്പിച്ച് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് വെക്കുക നമ്മളിവിടെ ഏകദേശം ഒന്നര കിലോ ഓണിയനാണ് ബിരിയാണിക്ക് എടുത്തിരിക്കുന്നത് അത് സ്ലൈസ് ചെയ്ത് നമ്മളിത് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത് ഇത് ബിരിയാണിയുടെ മൂന്നാമത്തെ മാരിനേഷൻ ചിക്കൻ്റെ മൂന്നാമത്തെ മാരിനേഷന് വേണ്ടി നമ്മൾ കുറച്ച് ഫ്രൈഡ് ഓണിയൻ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ബിരിയാണിയുടെ സെപ്പറേറ്റ് ആയിട്ട് റൈസ് ബോയിൽ ചെയ്യുന്ന ആ വെള്ളത്തിലിടാനും കുറച്ച് യൂസ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ അതിൻ്റെ ലെയർ ബൈ ലെയറിലും ഓരോ ലെയറിലും ബിരിയാണിക്ക് ഇത് ബ്രൗൺ ഓണിയൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഗാർണിഷിനും അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മൂന്നാമത്തെ മേരിനേഷന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റോസ് വാട്ടർ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു എട്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂൺ ക്രീം ഇല്ലെങ്കിൽ മിൽക്ക് നമുക്ക് പാലൊഴിക്കാം ഇതൊരു എട്ട് ടേബിൾ സ്പൂൺ പിന്നെ നെയ്യ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പിന്നെ ഫ്രൈഡ് ഓണിയനും അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മൂന്നാമത്തെ മാരിനേഷനിലേക്ക് കടക്കുകയാണ് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് റോസ് വാട്ടറും റോസ് വാട്ടർ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് നിർബന്ധമില്ല പിന്നെ തൈരും ക്രീമും ക്രീമിന് പകരം പാല് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതും പിന്നെ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിലേക്ക് പട്ട ഒരു രണ്ടിഞ്ച് ബ്ലാക്ക് ആടമം ഒരു നാലെണ്ണം ഏലയ്ക്ക ഒരു നാലോ അഞ്ചോ ഏലയ്ക്ക പിന്നെ സ്റ്റാർ എനീസ് ഒരു മൂന്നെണ്ണം ഞാനിവിടെ പെരിഞ്ചീരകമാണ് യൂസ് ചെയ്യുന്നത് ഒരു ടീ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പെരഞ്ജീരകം ഇല്ലെങ്കിൽ നമ്മൾ ഷായി ജീര ഉണ്ടെങ്കിൽ ഷായി ജീര യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഹൈദരാബാദിലും മാക്സിമം ഷായി ജീരയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു പത്ത് ഗ്രാമ്പു പിന്നെ ബേ ലീഫ് അതിലേക്ക് ചെറുതായി അലിഞ്ഞ നമ്മുടെ ഒരു ടേബിൾ സ്പൂൺ പിന്നെ ചെറുതായിട്ടരിഞ്ഞ മല്ലി ഇലയും ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് അത് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഇഞ്ചി ഞാനിവിടെ ചെറുതായി ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി ജൂലിയനായിട്ട് അരിഞ്ഞതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ചതച്ചു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ ബ്രൗൺ ഓണിയനും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് നല്ലതുപോലെ ഈ വെള്ളത്തിനെ ഒന്ന് വെട്ടി തിളപ്പിക്കുക നമ്മുടെ ഈ ഫ ഫുൾ ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ മസാലയും ഈ പുതിനയിലയുടെയും മല്ലിയുടെ ഇലയും എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ ഈ വെള്ളത്തിൽ വരുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കുക ഇവിടെ ഞാൻ ബിരിയാണി റൈസിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളൊരു സാഫ്രോൺ മിൽക്കാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രീമാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്രീമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് മിൽക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്കിൽ രണ്ട് പിഞ്ച് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് രണ്ട് നുള്ള ഏലക്ക പൊടിയും രണ്ട് ടീസ്പൂൺ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ഇത് സാഫ്രോണിൻ്റെ കളറ് വരുന്നത് വരെ സ്ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ തിളപ്പിക്കുക സാഫ്രോൺ ഇല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ട് കിലോ റൈസാണ് എടുത്തിരിക്കുന്നത് അത് ഇരുപത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക നമ്മുടെ വെള്ളം ഇവിടെ നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഡ്രെയിൻ ചെയ്ത് അതിലേക്ക് ഇടുക അപ്പോൾ ടിപ്പിക്കൽ ഹൈദരാബാദി ബിരിയാണി എന്ന് പറയുന്നത് മീറ്റ് സെപ്പറേറ്റ് കുക്ക് ചെയ്യാതെ റൈസ് ഹാഫ് കുക്ക് ചെയ്ത് മീറ്റിൻ്റെ പുറത്ത് ലെയർ ചെയ്ത് ദം ചെയ്ത് എടുക്കുന്നതാണ് ടിപ്പിക്കൽ ഹൈദരാബാദി ബിരിയാണി ആദ്യത്തെ ലെയറിനുള്ള റൈസ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇതുപോലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ കുക്ക് ആവാറുള്ളൂ ഒത്തിരി കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി കുഴഞ്ഞു പോവും അപ്പോൾ ഇതൊന്ന് ലെയർ ചെയ്ത് എടുക്കുക ഫസ്റ്റ് ലെയർ ലെവൽ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൗൺ ഓണിയനും അല്പം പുതിനയിലയും മല്ലിയിലും വിതറിയ വിതറുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമ്മുടെ അടുത്ത ലെയറിലേക്കുള്ള റൈസ് റെഡിയാവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം റൈസ് ഒത്തിരി കുക്കാവാൻ പാടില്ല ഇതൊരു ഈ ലെയർ എന്ന് പറയുന്നത് സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത് ശതമാനം അതായത് പോലെ അറുപത് ശതമാനം കുക്കായി അടുത്ത ലെയർ ഇടുക അത് ഒന്ന് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്യുക അതിനൊന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ ഫസ്റ്റ് ലെയറിൽ ഇട്ടതുപോലെ ബ്രൗൺ ഓണിയനും പുതിന ഇലയും മല്ലി ഒന്ന് വിതറുക വിതറിയിട്ട് നമ്മുടെ ഇനി ലാസ്റ്റ് ലെയറാണ് അത് ഏകദേശം ഒരു വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് നമ്മൾ കുക്കായി അതിൻ്റെ പുറത്തേക്ക് ഫൈനൽ ലെയർ ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് നിരത്തി അതിൽ പിന്നെ നമ്മൾ ഗാർണിഷിന് വേണ്ടി വെച്ചിരിക്കുന്ന ഓണിയനും അത് അണ്ടിപ്പരിപ്പോ കിസ്മസോ അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ഏതാണെന്നുള്ളത് അത് ഫ്രൈ ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് പിന്നെ നമ്മുടെ റൈസിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാഫ്രോൺ ഫ്ലേവറും അത് ആ മിൽക്ക് സാഫ്രോൺ മിൽക്കൊഴിച്ച് അതിനൊരു സിൽവർ ഫോയിൽ കൊണ്ട് ആദ്യം കവർ ചെയ്യുക കവർ ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ച് അടച്ച് ഏകദേശം ആദ്യം നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലെയിമിലാണ് വയ്ക്കുന്നത് ഇത് ഡയറക്റ്റായിട്ട് ദം ചെയ്യാണ് അതൊരു പതിനഞ്ച് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഇതിനെ ആദ്യം ദം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഏത് ദോശ തവ നല്ല കട്ടിയുള്ള ദോശ തവയോ ഏത് തവയാണുള്ളത് അതിന് അടുത്ത പതിനഞ്ച് മിനിറ്റ് തവ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കുക ശേഷം ഇത് ഓഫ് ചെയ്ത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇത് തുറന്ന് ഈ ബിരിയാണി തുറക്കാൻ പാടുള്ളൂ അതിനു ശേഷം അടുത്ത പതിനഞ്ച് മിനിറ്റ് നല്ല ചൂടായ തവയുടെ മുകളിൽ സ്ലോ ഫ്ലെയിമിൽ നമ്മളെ ബിരിയാണി വീണ്ടും ദം ചെയ്യുക ദം ചെയ്ത് ആ പതിനഞ്ച് മിനിറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് സെയിം തവയുടെ മുകളിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ദമ്മിൻ്റെ പ്രോസസ്സെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങിത് നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റും നല്ലതുപോലെ നല്ല ചൂട് നമ്മുടെ അടപ്പിൽ വന്നിട്ടുണ്ട് അതിനെ നമുക്ക് മെല്ലെ ഒന്ന് തുറക്കാം അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ആ തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവർ നമുക്ക് അതിൻ്റെ സ്റ്റീം കിട്ടുമ്പോൾ നമുക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് റൈസ് ഒന്ന് സൈഡിൽ നിന്ന് അന്ന് താഴേന്ന് സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി നോക്കാം നല്ലതാണ് ഇതുപോലെ ഓക്കെ റൈസ് ഒന്നും ഒന്നും ഉടഞ്ഞിട്ടില്ല നല്ലതുപോലെ മിക്സ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനെന്താ നമുക്കിതിവിടെ കാണാം ചിക്കനും നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനെ അടുത്ത് നമുക്ക് ഒരു ബീഫ് റെസിപ്പിയുമായി കാണാം